ഗ്രീൻ ഗ്രാസ് പദ്ധതി, മാലിന്യമുക്ത വനത്തിലേക്ക് ഒരു കാൽവയ്പ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. പശ്ചിമഘട്ട മലനിരകളിൽ പ്രകൃതി എഴുതിയ ചിത്രം പോലെ മനോഹരമായ ഭൂപ്രദേശം, നിത്യഹരിത വനങ്ങൾ, മഴക്കാടുകൾ, പുൽമേടുകൾ, ചോലവനങ്ങൾ, കണ്ടൽക്കാടുകൾ എന്നിവയാൽ സമ്പന്നം. ഭൂപ്രകൃതിയുടെ 29% വനപ്രദേശം. വനാവരണ വളർച്ചയിലും വനസംരക്ഷണത്തിലും രാജ്യത്തിന് മാതൃക. വർഷത്തിലുടനീളം മഴ ലഭിക്കുന്ന നാട്. അപൂർവ സസ്യജന്തുജാലങ്ങളുടെ വീട്. ജൈവ വൈവിധ്യങ്ങളുടെ അത്യപൂർവ സാന്നിധ്യം. ഗോത്രത്തനിമ ചോരാതെ കാക്കുന്ന ഇടം. എന്നാൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വ്യത്യസ്തമാണ്. മാലിന്യ നിക്ഷേപം വനങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്നു. മാലിന്യ നിക്ഷേപത്തിന്റെ പ്രത്യാഘാതങ്ങൾ നിരവധിയാണ്. മണ്ണ്, ജലം, വായു, ജീവൻ എന്നിവയ്ക്ക് വൻ ഭീഷണിയാവുകയാണ് ഇവ. ഇക്കാര്യത്തിൽ സംസ്ഥാന വനംവകുപ്പിന്റെ വിപ്ലവകരമായ ഇടപെടൽ. സംസ്ഥാനത്തെ 125 വനപാതയോര കേന്ദ്രങ്ങളിൽ അപകടകരമായ വിധം മാലിന്യ നിക്ഷേപമുണ്ടെന്ന് വനംവകുപ്പിന്റെ സർവേ ഫലം. ഫലസൂചനകളെ സർക്കാർ ഗൗരവമായി കണ്ടു. ഇവിടെ തുടങ്ങുന്നു പ്രോജക്ട് ഗ്രീൻ ഗ്രാസ്. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള മാലിന്യ നിർമാർജനം എന്നത് മുഖ്യ ലക്ഷ്യം. 2018 സെപ്റ്റംബർ 4 47 പഞ്ചായത്തുകളിലെ 125 കേന്ദ്രങ്ങളിൽ പദ്ധതിക്ക് തുടക്കം. ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി വിവിധ വകുപ്പുകളടങ്ങിയ ദൗത്യ സംഘത്തിന് നടത്തിപ്പ് ചുമതല. മാലിന്യം ശേഖരിച്ച് വേർതിരിച്ച് സംസ്കരിക്കുന്നതിന് വന സർക്കിളുകൾ കേന്ദ്രീകരിച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചു. തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളും ശുചിത്വ മിഷനും സന്നദ്ധ സംഘടനകളും പൊതുജനങ്ങളും വകുപ്പിനൊപ്പം കൈകോർത്തു. മാലിന്യ നിക്ഷേപം പൂർണ്ണമായി തടയുന്നതിനുള്ള നടപടികളും തുടർന്നു വരുന്നു. നിരീക്ഷണങ്ങളും നിയമ നടപടികളും ഉറപ്പാക്കാൻ പ്രത്യേക ദൗത്യസേന. വനം, പോലീസ്, ആരോഗ്യം, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, ടൂറിസം വകുപ്പുകളും പൊതുജനങ്ങളും ദൗത്യസേനയും. പദ്ധതിയുടെ ഭാഗമായി സംരക്ഷിത വനമേഖലകൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കി. ഹരിതചട്ടം പാലിക്കാൻ തീരുമാനിച്ചു. മാലിന്യ നിക്ഷേപം കൈയോടെ പിടികൂടിയാൽ 2000 രൂപ വരെ പിഴ. നടപടികൾ കടുത്തതും കാര്യക്ഷമമാക്കാൻ വനംവകുപ്പ് നിയമ ഭേദഗതിക്ക് ഒരുങ്ങുന്നു. ഗ്രീൻ ഗ്രാസ് അതിജീവനത്തിന്റെ പദ്ധതിയാണ്. അറിയുക, ഓരോ പച്ചപ്പുൽക്കൊടിയും ജീവന്റെ നാമ്പുകളാണ്. വനത്തിന്റെ നിലനിൽപ്പ് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിന്റെ തനിമ ചോരാതെ വരും തലമുറയ്ക്ക് അത് കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയുമാണ്. ഓർക്കുക, വനമില്ലെങ്കിൽ ജലമില്ല, ജീവനില്ല, ഭൂമിയില്ല.